മോഹൻലാൽ, ബോളിവുഡ് നടൻ അനുപം ഖേർ, ജയപ്രദ ഈ മൂന്ന് അഭിനയ പ്രതിഭകളുടെ സംഗമമായിരുന്നു ബ്ലെസ്സിയുടെ പ്രണയം. മൂവർക്കുമൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് തൻ്റെ സംവിധാന ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവ മുഹൂർത്തമെന്ന് ബ്ലെസ്സി പറയുന്നു. അതേസമയം മോഹൻലാലിനെ കണ്ടെഴുതിയ പ്രോജക്റ്റ് ആയിരുന്നില്ല ചിത്രത്തിൻ്റേത് എന്നും ബ്ലെസ്സി പറയുന്നുണ്ടായിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രം അച്യുതമേനോനാണ്. രണ്ടാം സ്ഥാനമേ മാത്യൂസിനുള്ളൂ. മമ്മൂക്കയ്ക്ക് വേണ്ടിയായിരുന്നു അച്യുതമേനോനെ പ്രധാന കഥാപാത്രമാക്കി ഞാൻ കഥ എഴുതി തുടങ്ങിയത്. എന്നാൽ ഒരു ഘട്ടമെത്തിയപ്പോൾ ഞങ്ങൾ പരസ്പരം ആലോചിച്ച് ആ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. മമ്മൂക്കയെ പോലെ ചിരപരിചിതനായ ഒരാളുടെ യൗവനകാലം ആര് അവതരിപ്പിക്കും എന്നതിനെ ചൊല്ലിയായിരുന്നു ആശയക്കുഴപ്പങ്ങൾ. ആ കാസ്റ്റിംഗിൽ വീഴ്ച വന്നാൽ സിനിമയെ അത് കാര്യമായി ബാധിച്ചേക്കാം. ആ സാഹചര്യത്തിൽ ആ പ്രോജക്റ്റ് ഒഴിവാക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ആ ഇടയ്ക്ക് തീർത്തും സ്വകാര്യമായ ആവശ്യത്തിന് വേണ്ടി ഞാൻ ദുബായിലെത്തി. ആ സമയത്ത് കാസിനോവയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ലാലേട്ടനും അവിടെയുണ്ട്. ഒന്ന് പോയി അദ്ദേഹത്തെ കണ്ടുവരാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ അദ്ദേഹം ചോദിച്ചു. കൂട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പ്രോജക്റ്റിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. അത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടന്റെ ആദ്യ പ്രതികരണം ഇതായിരുന്നു, മാത്യൂസിനെ ഞാൻ ചെയ്തോട്ടെ. അതുവരെ ആ കഥയിൽ എവിടെയും ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ചിന്തകളിൽ മാത്യൂസിന്റെ വളർച്ചയ്ക്ക് വേഗമുണ്ടായി. അതോടെ തിരക്കഥ എഴുതി പൂർത്തിയാക്കാനുണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങളെല്ലാം മാറിക്കിട്ടി. ശരീരം കൊണ്ടായിരുന്നില്ല പ്രണയത്തിൽ അദ്ദേഹം അഭിനയിച്ചത്, മുഖം കൊണ്ടായിരുന്നു. മുഖം കൊണ്ട് അഭിനയിക്കാമെന്ന് അദ്ദേഹം കാട്ടിത്തന്ന ചിത്രം കൂടിയാണ് പ്രണയം. വളരെ ആകസ്മികമായി സംഭവിച്ച മറ്റൊന്നു കൂടിയുണ്ട്. ബ്ലെസ്സിയുടെ മൂന്ന് ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം പാടിയിട്ടുമുണ്ട്. പ്രണയത്തിലെ ഐ ആം യുവർ മാൻ, തന്മാത്രയിലെ ഇതളൂർന്ന് വീണ പനിനീർദളങ്ങൾ, ഭ്രമരത്തിലെ അണ്ണാറ കണ്ണാവ, ഈ പാട്ടുകളൊക്കെയും ലാലേട്ടന്റെ ശബ്ദത്തിൽ അല്ലാതെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വിധം ഇഴുകിച്ചേർന്നിരിക്കുന്നു, ബ്ലെസ്സി പറയുന്നു. ഞങ്ങൾ എപ്പോൾ കണ്ടാലും പങ്കുവയ്ക്കുന്ന ഒരു വലിയ സ്വപ്നമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ മാത്രമായിരുന്നു ഈ മൂന്ന് സിനിമകളും കാണണം. പക്ഷേ ഇന്നേ വരെ അതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നെങ്കിലും അത് നടക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. മോഹൻലാലിന്റെ 300-ാം ചിത്രമെന്ന പ്രത്യേകതയും ഫ്രാഗ്രന്റ് റേഞ്ചറിന്റെ ബാനറിൽ സജീവ് പി കെയും ആനി സജീവും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രമെന്നും പ്രണയത്തിന് പ്രത്യേകതയുണ്ട്. പ്രണയത്തിന്റെ പരസ്യങ്ങളിൽ കണ്ടൊരു വരിയുണ്ട്, ലൈഫ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എ ഡ്രീം. അക്ഷരാർത്ഥത്തിൽ ഇതൊരു അനുഭവമായി പകർന്നു നൽകുവാൻ ചിത്രത്തിലൂടെ സംവിധായകനും അഭിനേതാക്കൾക്കും സാങ്കേതിക വിദഗ്ധർക്കും കഴിഞ്ഞു എന്നിടത്താണ് ചിത്രം വിജയിക്കുന്നത്. കടലിന്റെ ഇരമ്പലും മഴയുടെ സീൽക്കാരവും പശ്ചാത്തലമായി പ്രണയം ചിത്രമാകെ നിറയുമ്പോൾ മനസ്സു നിറഞ്ഞല്ലാതെ കാണികളാരും തിയേറ്റർ വിടുമെന്ന് കരുതുന്നില്ല. ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവർ ആരും ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രണയം എന്തെന്ന് അനുഭവവേദ്യമാക്കുവാൻ തക്കവണ്ണമാണ് ബ്ലെസ്സി ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നിശബ്ദതകൾക്ക് കൂടി ഇടം നൽകി മിതത്വം പാലിക്കുന്ന സംഭാഷണങ്ങളും പ്രണയത്തിന്റെ മാറ്റുകൂട്ടുന്നു. പ്രണയം എന്നത് മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും ഒരു പ്രധാന വിഷയമാണെങ്കിലും വാർദ്ധക്യത്തിലും ഉള്ളിൽ അവശേഷിക്കുന്ന പ്രണയവും പ്രണയനഷ്ടവും ഒന്നും ഏറെ ചിത്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു പ്രമേയം ഒട്ടും മുഷിപ്പിക്കാതെ അവതരിപ്പിക്കാനും ഏതാനും ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനും ബ്ലെസ്സിക്ക് ഈ സിനിമയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകൻ അറിയേണ്ടതിലപ്പുറം കഥാപാത്രങ്ങളുടെ ജീവചരിത്രം മുഴുവൻ വള്ളിപുള്ളി വിടാതെ പറഞ്ഞു കേൾപ്പിക്കുവാൻ തുനിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ആ വിട്ടുകളയലുകൾ ഒരു കഥാപാത്രത്തെയോ അല്ലെങ്കിൽ ഒരു കഥാ സന്ദർഭത്തെയോ അപൂർണമായി അവശേഷിപ്പിക്കുന്നുമില്ല. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.